ഹായ് ഹലോ കൂട്ടുകാരി, വെൽക്കം ടു തനൂസ് വേൾഡ്. എല്ലാവരും ഓണം ആഘോഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണമൊക്കെ? ഓണസദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് കാണുമായിരിക്കും. അപ്പം ഞാൻ ഓണസദ്യ കഴിച്ചപ്പോഴാണ് എനിക്കിതുപോലൊരു ഓണസദ്യ എന്നും എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലൊരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മൾ ചുമരിലൊക്കെ തൂക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കാം. നമുക്ക് കണ്ട് കുളിർമ എണീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓണം ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ ഇന്ന് ഓണസദ്യയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡ് പീസാണ് ഞാനൊരു ഇലയുടെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കുറേ കറികളൊക്കെ വേണം അല്ലേ. കറികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഒരു സ്മൂത്തായിട്ടുള്ള സർഫസിൽ ഇങ്ങനെ ഗ്ലൂഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ മരത്തിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മരത്തിൻ്റെ പൊടിയും കല്ലും ഒക്കെ വെച്ചിട്ട് നമുക്കതൊരു പലതരം കറികളൊക്കെ വേണ്ടേ, ഒരു പത്ത് കൂട്ടം കറികളൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പഴം, അതുപോലത്തെ തന്നെ കായ വറുത്തത്, ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലേ വെച്ചിട്ട് ഒരു ചെറിയ പീസായിട്ട് ഇങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു ചിപ്സിൻ്റെ പരുവത്തിലായി. അതുപോലെ തന്നെ ആ ഒരു ചെറിയ പരത്തി ഇതിന് നാലായിട്ടും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു കായ ഉപ്പേരിയായി. അതായത് ശർക്കര വരട്ടിയായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്കിന് വേണ്ടത് പഴമാണ്. പഴത്തിനും ക്ലേ വെച്ചിട്ട് തന്നെ ഒരു പഴത്തിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മെയിനായിട്ട് വേണ്ടതാണ് പപ്പടം. പപ്പടത്തിനും അതിങ്ങനെ ക്ലേ തന്നെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്കൊരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാ കറികളുമായി. കറികൾക്ക് ഇനി വേണ്ടതിന് കളർ കൊടുക്കലാണ്. അപ്പോൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിൻ്റെയും വലിപ്പം ശ്രദ്ധിക്കുക. അച്ചാറാണെങ്കിൽ ചെറിയൊരു വലിപ്പം മതി. പുളിയിഞ്ചി ചെറുതാണ്. അവിയലും സാമ്പാറും ഒക്കെ കുറേ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് ആ വലിപ്പ വ്യത്യാസം വരുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇനി കളർ കൊടുക്കണം. കളർ കൊടുക്കാനായിട്ടും കൂടുതലും യെല്ലോ കളറാണ് നമുക്ക് കൂടുതലും കാണുക. പരിപ്പ്, അതുപോലെ തന്നെ അവിയൽ, പിന്നെ മറ്റേ എന്താ പൈനാപ്പിൾ കിച്ചടി, അതൊക്കെ അങ്ങനെ കുറേ യെല്ലോ വരാറുണ്ട്. പിന്നെ പഴത്തിന് യെല്ലോ കൊടുക്കണം. ചിപ്സ്, പപ്പടം ഇതൊക്കെ ഈ ഒരു യെല്ലോ ഷെയ്ഡുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ ഷെയ്ഡുള്ളതെല്ലാം ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉപ്പേരിക്ക് വേണ്ടിയിട്ടൊരു പച്ച കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഉപ്പേരി ഏതൊക്കെ വിഭവങ്ങളാണെന്നുള്ളത് ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനങ്ങനെ എനിക്ക് പറ്റുന്ന കുറച്ച് കളേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കറി ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്ത് വന്നപ്പം കുറച്ച് ഡാർക്കായിപ്പോയി. അപ്പോൾ ഒന്നും കൂടിയിട്ട് റെഡിൽ വൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബീട്രൂട്ടിൻ്റെ കളറൊക്കെ കിട്ടും. പിന്നെ സാമ്പാർ വേണം, അച്ചാറ് വേണം, പുളിയിഞ്ചി വേണം. അപ്പോൾ അതിന് ഓരോന്നിനും അതിനനുസരിച്ചുള്ള കളറ് കൊടുക്കുക. പിന്നെ കായ വറുത്തതിന് എന്താ ശർക്കര വരട്ടിക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പുളിയിഞ്ചി ഒരു ഡാർക്ക് ബ്രാക്കല്ലാത്ത ഒരു ബ്രൗണ്, എന്താ കളർ അനുസരിച്ച് വേണം. അപ്പോൾ ബ്ലാക്ക് കുറച്ച് ലൈറ്റാക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ എല്ലാം കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ വേണം. പാത്രത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഗുളികയുടെയൊക്കെ ഒരു കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ ഇത് വെച്ചിട്ട് നന്നായിട്ട് നീറ്റായിട്ടൊരു പാത്രം, നാല് പാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പാത്രത്തിന് വേണ്ടിയിട്ട് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് അതേപോലെ തന്നെ മരത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പരിപ്പ് പായസം ഉണ്ടാവും, പിന്നെ ഒരു പാലട, പിന്നെ ഒരു മോര്, ഒരു രസം. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ പാത്രത്തിൽ ഗ്ലാസ്സിലൊക്കെ നമ്മൾ എടുക്കാറ്. അപ്പം അതിനനുസരിച്ചുള്ള കളർ നമുക്ക് അതിന് വേണ്ടിയിട്ടും കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് പാലടയ്ക്കും, ബ്രൗൺ ഷെയ്ഡ് പരിപ്പ് പായസത്തിനും, ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ക്രീമി കളറുള്ള പാലട, പിന്നെ മോരിലേക്കൊരു പച്ച ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് മരത്തിൻ്റെ പൊടി ഇട്ടിട്ട് അതിലേക്കൊരു പച്ച കളർ കൊടുത്തു കഴിഞ്ഞപ്പം ആ മോരിലേക്കുള്ള പച്ചമുളകും വേപ്പിലേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കളർ ഇത് കൊടുക്കാം. ഇനി വേണ്ടത് ഇലയാണ്. ഇലയ്ക്ക് ഞാനൊരു പേപ്പർ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ വാഴയില കറക്റ്റായിട്ട് ആ കാർഡ്ബോർഡിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തത്. പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ
പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഷേപ്പിലേക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാ സാധനങ്ങളും വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കായ വറുത്തതും ചിപ്സും ഒക്കെ ഉണ്ടാക്കിയതിൽ വിളമ്പുക. സാധാരണ ഇതിലൊക്കെ ഉപ്പൊക്കെ വിളമ്പി കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളിൽ ആദ്യം കായ വറുത്തതൊക്കെ വിളമ്പി, പിന്നെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പൊരിയാണ്. ആ പൊരിയും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പഴയ ചീത്തായ പൊരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ടൊന്നും ഒന്നും നഷ്ടപ്പെടില്ല, എനിക്കത് വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരത്തെ പരിശ്രമമാണ് ഞാൻ ഈ ഒരു 8 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫുള്ളായിട്ട് കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വിളമ്പിയിട്ട് നമുക്കിതൊന്ന് ബാക്കിലത്തെ ഒരു നൂല് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊളുത്തിക്കിടാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ വാഴയിലയിലെ ഓണസദ്യ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്